സ്പോർട്സ് സ്പോർട്സ് വാർത്തകൾക്കും നമ്മുടെ മോർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാനും മറക്കരുത് ുംബ്സ്ക്രൈബ് വെസ്റ്റ്ഇൻഡീസിനെതിരായ മൂന്നാം ഏകദിനത്തിൽ ഇന്ത്യക്ക് നാല് വിക്കറ്റ് ജയം ജയത്തോടെ മൂന്ന് മത്സരങ്ങൾ അടങ്ങിയ പരമ്പര ഇന്ത്യ രണ്ടോ ഒന്നിന് സ്വന്തമാക്കി വിൻഡീസ് ഉയർത്തിയ മുന്നൂറ്റി പതിനഞ്ച് റൺസ് വിജയലക്ഷ്യം ആറ് വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ നേടി എട്ട് പന്ത് ശേഷിക്കെയാണ് ഇന്ത്യയുടെ ജയം ഇന്ത്യ വിൻഡീസ് ഏകദിന പരമ്പരയിൽ ഇന്ത്യയെ പരമ്പര നേടാൻ സഹായിച്ച താരങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം രോഹിത് ശർമ്മ രണ്ടായിരത്തി പത്തൊൻപതിലെ തന്റെ ഉജ്ജ്വല ഫോം ഹിറ്റ്മാൻ വിൻഡീസ് പരമ്പരയിലും ആവർത്തിച്ചു ആദ്യ ഏകദിനത്തിൽ മുപ്പത്തിയാറ് റൺസ് നേടിയ രോഹിത് വിശാഖപട്ടണത്തിൽ നടന്ന രണ്ടാം ഏകദിനത്തിൽ ഉജ്ജ്വല സെഞ്ചുറി നേടി ഇന്ത്യയെ വിജയിപ്പിച്ചു നൂറ്റി അൻപത്തി ഒൻപത് റൺസായിരുന്നു രോഹിത്തിന്റെ സമ്പാദ്യം അറുപത്തിമൂന്ന് റൺസ് നേടി മൂന്നാം ഏകദിനത്തിലും രോഹിത് തന്റെ ഫോം തുടർന്നു മൂന്ന് മത്സരങ്ങളിൽ നിന്നും എൺപത്തിയാറ് ആവറേജിൽ ഒരു സെഞ്ചുറിയും ഒരു അർദ്ധ സെഞ്ചുറിയും ഉൾപ്പെടെ ഇരുന്നൂറ്റി അൻപത്തി എട്ട് റൺസാണ് രോഹിത് സ്വന്തമാക്കിയത് കെ എൽ രാഹുൽ ശിഖർ ധവാന് പരിക്കേറ്റതിന് പിന്നാലെ ഏകദിന പരമ്പരയിൽ അവസരം ലഭിച്ച രാഹുൽ തനിക്ക് കിട്ടിയ അവസരം മികച്ച രീതിയിൽ ഉപയോഗിച്ചു ടി ട്വന്റി പരമ്പരയിലെ തന്റെ മികച്ച ഫോം തുടർന്ന് രാഹുൽ രോഹിത് രോഹിതുമൊത്ത് രണ്ട് സെഞ്ചുറി കൂട്ടുകെട്ടും തീർത്തു അതിൽ വിശാഖപട്ടണത്ത് നേടിയത് ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് റൺസിന്റെ കൂട്ടുകെട്ടും ഉൾപ്പെടും മൂന്ന് മത്സരങ്ങളിൽ നിന്ന് അറുപത്തിയൊന്ന് ശരാശരിയിൽ ഒരു സെഞ്ചുറിയും ഒരു ഫിഫ്റ്റിയും ഉൾപ്പെടെ നൂറ്റി എൺപത്തിയഞ്ച് റൺസാണ് രാഹുൽ പരമ്പരയിൽ നേടിയത് ശ്രേയസ് അയ്യർ ഇന്ത്യ ഏറെക്കാലമായി അഭിമുഖീകരിച്ചു കൊണ്ടിരുന്ന നാലാം നമ്പർ പ്രശ്നത്തിന് പരിഹാരമായി ടീമിൽ സ്ഥാനം ലഭിച്ച ശ്രേയസ് അയ്യർ തന്റെ ഉജ്ജ്വല ഫോം വിൻഡീസ് ഏകദിന പരമ്പരയിലും പുറത്തെടുത്തു ആദ്യ രണ്ട് ഏകദിനത്തിലും അർദ്ധ സെഞ്ചുറി നേടിയ ശ്രേയസ് ഇന്ത്യയ്ക്ക് വേണ്ടി ഓരോ ഓവറിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന താരമെന്ന റെക്കോർഡും ഋഷഭ് പന്തിനൊപ്പം പങ്കിട്ടു മൂന്ന് മത്സരങ്ങളിൽ നിന്നും നാൽപ്പത്തിമൂന്ന് ശരാശരിയിൽ നൂറ്റിമുപ്പത് റൺസായിരുന്നു അയ്യറിന്റെ നേട്ടം മുഹമ്മദ് ഷമി രണ്ടായിരത്തി പത്തൊൻപതിൽ രോഹിത് ശർമ്മയെപ്പോലെ ഇമ്പാക്ട് ഉണ്ടാക്കിയ മറ്റൊരു താരമാണ് മുഹമ്മദ് ഷമി വിൻഡീസ് പരമ്പരയിലും ക്യാപ്റ്റൻ കോഹ്ലിയുടെ ഗോ ടു ബൌളർ ആയിരുന്നു ഷമി രണ്ടാം ഏകദിനത്തിൽ നിക്കോളസ് പൂരനെയും പൊള്ളാടിനെയും ഒരു ഓവറിൽ പുറത്താക്കിയ പ്രകടനം ഇന്ത്യയ്ക്ക് വിജയം സമ്മാനിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു പരമ്പരയിൽ മൊത്തം നാല് വിക്കറ്റുകൾ നേടിയ ഷമി രണ്ടായിരത്തി പത്തൊൻപതിൽ ഏറ്റവും അധികം വിക്കറ്റുകൾ സ്വന്തമാക്കുന്ന ബൌളറുമായി മാറി രവീന്ദ്ര ജഡേജ ആദ്യ മത്സരത്തിൽ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ സാധിച്ചില്ലെങ്കിലും അവസാന രണ്ട് മത്സരങ്ങളിലും ജഡേജ എന്ന ഓൾ റൌണ്ടർ ഇന്ത്യയ്ക്കായി തിളങ്ങി രണ്ടാം ഏകദിനത്തിൽ രണ്ട് പ്രധാന വിക്കറ്റുകൾ സ്വന്തമാക്കിയ ജഡേജ മൂന്നാം മത്സരത്തിൽ ബാറ്റിംഗ് മികവ് കൊണ്ട് ഇന്ത്യയെ പരമ്പര വിജയത്തിലേക്ക് എത്തിച്ചു മൂന്ന് മത്സരങ്ങളിൽ നിന്നും മൂന്ന് വിക്കറ്റും ആറു റൺസുമാണ് ജഡേജയുടെ സമ്പാദ്യം ഇവർക്കു പുറമേ രണ്ടാം മത്സരത്തിൽ കുൽദീപ് യാദവ് നേടിയ ഹാട്രിക്കും അവസാന മത്സരത്തിൽ നവ്ദീപ് സേനയുടെ ബൌളിംഗും ക്യാപ്റ്റൻ കോലി നേടിയ അർദ്ധ സെഞ്ചുറിയും മികച്ചു നിന്നു മൂന്ന് മത്സരങ്ങളിൽ നിന്നും ഇരുന്നൂറ്റിഅന്പത്തിയെട്ട് റൺസ് സ്വന്തമാക്കിയ ഹിറ്റ്മാൻ രോഹിത് ശർമ്മയാണ് മാൻ ഓഫ് ദ സീരീസ്